പ്രിയമുള്ള സുഹൃത്തുക്കളെ, പല കാര്യങ്ങളും ഞെട്ടിക്കുന്ന വസ്തുതകളാണ്. പക്ഷെ അത് നമ്മൾ അറിയുന്നത് കുറച്ച് താമസിച്ചാണെന്ന് മാത്രം. കാരണം അറിയേണ്ടുന്ന സോഴ്സുകളിൽ നിന്ന് സത്യസന്ധമായി അനുഭവ സമ്പത്തുള്ള ആളുകൾ പറയുമ്പോൾ മാത്രമാണ് നമ്മളത് ഞെട്ടലോടെയെങ്കിലും മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിനകത്തുള്ളത് രാഷ്ട്രീയ മേലാളന്മാരാണ്, പിന്നെ ശക്തരായ അധികാരി വർഗവും. ഈ രണ്ട് വിഭാഗത്തെയും കൺട്രോൾ ചെയ്യുന്നതാരാ? സമൂഹത്തിലെ ഉന്നതന്മാരായ മുതലാളി വർഗങ്ങൾ. അപ്പോൾ പണവും അധികാരവും രാഷ്ട്രീയ സ്വാധീനവും ചേരുമ്പോൾ ഒരു നാട്ടിൽ എന്തൊക്കെ നടക്കാമോ അതെല്ലാം നടക്കും. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ധാരാളം ശത്രുതകൾ നിലനിൽക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. നമ്മളൊക്കെ പഠിച്ചത് പാകിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യം എന്നാണെങ്കിൽ ഇന്ന് നമ്മുടെ മക്കൾ പഠിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ ശത്രു രാജ്യമാണെന്നാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ തന്നെ നിലനിന്നു പോകൂ. ഇന്ത്യയെ തകർക്കണം എന്ന ആവശ്യവുമായി പാകിസ്ഥാൻ ഇന്ത്യയെ കയറി ചൊറിയാൻ തുടങ്ങിയിട്ട് കാലം കുറെയായി. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. കമാൽ പാഷ സാറിന്റെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. ഒരു എം എൽ എ ആയി പോയതുകൊണ്ട് എനിക്ക് പിടിപ്പിക്കാൻ പറ്റിയാണ്, സിറ്റി പോലീസ് കമ്മീഷണർക്ക് വാറന്റ് അയച്ചു കൊടുത്തിട്ട് ഇവർക്ക് പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്ന് സറണ്ടർ ചെയ്താണ്. സ്പീക്കർക്ക് എഴുതുകയും ചെയ്തു ഇയാളെ ഹൗസ് കയറി അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കണമെന്ന്. ഇയാളെ നിയമസഭയിൽ പോകുന്നുണ്ട്, ഇയാളെ ഒളിവിലാണെന്ന പോലീസിന്റെ റിപ്പോർട്ട് മുഴുവൻ. അപ്പൊ ഇയാളെ എം എൽ എ ആയി പോയതുകൊണ്ട് മാത്രം ഇയാളാത്തതാണ്. നമ്മുടെ നാടിന്റെ നാലാം ഭാഗങ്ങളിൽ നിന്നുള്ള ഇതുപോലെ 100 ഡെഫായിട്ടുള്ള ആളുകൾ, 100-150 ഡെഫായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കൊടുക്കാൻ വിൽക്കാൻ. കാരണം ഇത് ഇവർ വഴി ട്രാൻസ്പോർട്ട് ചെയ്താൽ ഇവരെ പിടിച്ചാൽ ഒരു കാരണവശാലും ബാക്കിയുള്ളവരുടെ വിവരം അറിയത്തില്ല, ഇതിൻ്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല, ഇത് അവർക്കായി എവിടുന്ന് കിട്ടിയെന്ന് പറയാൻ ഒക്കത്തില്ല, ഒന്നുമില്ല. അവർ ബബ്ബാ കാണിക്കത്തേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? എവനിത് എവിടുന്ന് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് വലിയ അന്വേഷണം ഇവൻ പറയത്തില്ലെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവനെ കൊണ്ട് പറയിപ്പിക്കണം. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ശത്രുതയിലുള്ള രാജ്യങ്ങളാണ്, പക്ഷേ ഈ കാര്യത്തിൽ ഒരു ശത്രുതയില്ല. പാകിസ്ഥാനിൽ നിന്ന് ഈ ലയൺ കോബ്ര തുടങ്ങിയ ചിഹ്നങ്ങളുള്ള ഹാഷിഷ് നേരെ അഫ്ഗാനിസ്ഥാൻ വഴി രാജസ്ഥാനിൽ വരും. അയാളത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അയാളൊക്കെ സ്ഥലമാറ്റം മുതൽ ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ വിജിലൻസിലേക്ക്. പക്ഷേ ഈ മാറ്റിയവന് അത്രയും ബോധമില്ലായിരുന്നു. വിജിലൻസുകാർക്ക് എപ്പോൾ വേണമെങ്കിലും കയറാം, കസ്റ്റംസ് വിജിലൻസിന്. അയാൾ അത് അനങ്ങാതിരുന്നിട്ട് അയാൾ കയറി ആയിക്കോട്ടെ ഓപ്പൺ എക്സാമിനേഷൻ വേണമെന്ന് പറഞ്ഞ് പൊളിച്ചു. ഇത് അങ്ങനെ പിടിച്ചതാണ്. കേരളത്തിന് ഇങ്ങനെ ഒരു ഇത് വരരുത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വിപണനം നടക്കുന്നത് കേരളം. അതെ, ഗവൺമെൻറ്റിന് വലിയ റോളുണ്ട്, പോലീസിന് വലിയ റോളുണ്ട്, എക്സൈസിന് വലിയ റോളുണ്ട് ഇതിനകത്ത്. കാരണം ഇത് നർക്കോട്ടിക്സ് അതുപോലെ കൺട്രോൾ ബ്യൂറോ, അവർക്ക് വലിയ റോളുണ്ട്. അവർ ഇത് ചെയ്യേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ MDMA പിടിക്കുന്നു. നമുക്ക് MDMA എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പണ്ട്, അതായത് ഒരു 10 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞു കേൾക്കാനേ ഉൾക്കൊള്ളൂ. ഈ ഞാനൊക്കെ നിയമത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ നാട്ടിലതുണ്ടെന്നുള്ളത് അതുവരെ വെളിവായിട്ടില്ല. അത് ഒരു പിടിച്ച ഒരു കേസ് എൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്, ഞാൻ ഹൈക്കോടതിയിലുള്ളപ്പോൾ കേട്ടോ. അപ്പോൾ അത് MDMA പോലുള്ള ഇതേപോലുള്ള സ്റ്റാമ്പ് സാധനങ്ങൾ, സ്റ്റാമ്പ്, ഈ സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞ നാക്കിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. അതിൻ്റെ അതോടുകൂടി ലഹരിയ, ഇതിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് ഇത് എന്തോ ഇതുകൊണ്ടുള്ള ഗുണം എന്ത് വന്നോ, ഈ ലഹരി മൂലം അവന് കിട്ടുന്ന എന്താണെന്നോ എനിക്കറിയത്തില്ല. പക്ഷേ ഇതിന് അടിമപ്പെട്ട് പോകുന്നവന്മാർ പിന്നെ ഇതിന് മാറത്തില്ല. അവൻ അമ്മയ്ക്കൊന്നാലും ശരി, അമ്മയ്ക്കൊന്ന് താരി പൊട്ടിച്ചാലും അവൻ ഈ സാധനം വാങ്ങിക്കണം. കാരണം ബോധമില്ലാതാവും ആൾക്ക്. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്, വളരെ സ്ട്രോങ്. ആലോചിക്കണം, ഒരു നാട്ടിലെ യുവാക്കളെ തകർക്കുന്നത് എങ്ങനെയാണ് എന്ന് ആലോചിച്ചു നോക്കണം. നാളെ രാജ്യത്തിന്റെ നെടും തൂണായി മാറേണ്ടുന്ന യുവതലമുറയെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഒക്കെ അടിമകളാക്കി മാറ്റുന്നത് ആരാണ് എന്ന് ആലോചിച്ചാൽ മതി. സബ്സ്റ്റൻസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇത് ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എളുപ്പമൊന്നും അല്ല ഈ സാധനം വരണം നോക്കി. ഇതിപ്പോ കോളേജിലോ സ്കൂളുകളിലോ ഒക്കെ കൂട്ടുകാരത്ത് കൊടുക്കുന്നവരെ ഒരുത്തനെ പിടിച്ചെന്നിരിക്കട്ടെ, അന്വേഷണം അവിടെ തന്നെ നിൽക്കും. എവനിത് എവിടെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് വലിയ അന്വേഷണം ഞാൻ പറയത്തില്ലെന്നാ പറയുന്നത്. മനസ്സിലായോ? അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണ്. അവനെ കൊണ്ട് പറയിപ്പിക്കണം, അത് അവരുടെ ജോലിയാണ്. അവൻ പറയണം, റീസണബിൾ ആയിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാം. അവൻ പറയണം ഇതെങ്ങനെയാണെന്ന്. അപ്പൊ എവിടെ കിട്ടിയെന്ന് പറയണം. ആ കിട്ടിയിട്ട് അവിടെ നിർത്തരുത്. അതിന്റെ തലപ്പത്ത് അതിന്റെ സോഴ്സ് ഉണ്ടല്ലോ, കണ്ടുപിടിക്കണം, ആ സോഴ്സ് പൊട്ടിക്കണം. എത്രയോ കോടിക്കണക്കിന് മയക്കുമരുന്നുകളും മറ്റുമൊക്കെ കണ്ടുപിടിച്ചിട്ടും ഇതുവരേക്കും അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കോ അന്വേഷണ സംവിധാനങ്ങൾക്കോ സാധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നിരന്തരം ഇതേ കുറ്റകൃത്യങ്ങൾ തന്നെ ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പോ സ്വർണവേട്ട, നമുക്കറിയാം മലദ്വാർ ഗോൾഡ് കണ്ടമാനം വരുന്നുണ്ട്. പ്രത്യേകിച്ച് കരിപ്പൂർ വിമാനത്താവളം ഇതിനു വേണ്ടി മാത്രം മാറ്റിയിരിക്കുന്നു എന്ന് പോലും പലപ്പോഴും തോന്നിപ്പോകുന്നുണ്ട്. എന്നിട്ട് എവിടെ ഏത് സോഴ്സ് പിടിച്ചു ഈ തൊണ്ടി മുതൽ എങ്ങോട്ടാ പോകുന്നത്?
ആര് വന്നിട്ടാണ് ഇവരെ ജാമ്യത്തിൽ എടുത്തുകൊണ്ട് പോകുന്നത്? അവരിലേക്ക് തന്നെ പോയാൽ മതിയല്ലോ. ഒരു തവണ തന്നെ പിടിക്കപ്പെടുന്ന ആൾക്കാർ വീണ്ടും വീണ്ടും പിടിക്കപ്പെടുന്നുണ്ടോ? നോക്കിയാ മതിയല്ലോ. അതിനുള്ള ഇച്ഛാശക്തി ഒന്നും ഇവർക്ക് ആർക്കും ഇല്ല. ഭരിക്കുന്ന വർഗ്ഗങ്ങൾക്ക് ഒന്നുമില്ല. ഗുജറാത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം പിടിച്ച എത്ര ആയിരം കോടിയുടെ മയക്കുമരുന്നാണ് പിടിച്ചത്. ആ പിന്നെ ഇതൊക്കെ പലപ്പോഴും ഇത് പുറത്തുനിന്ന് വെളിയിൽ നിന്ന്, അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ശത്രുതയിലുള്ള രാജ്യങ്ങളാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ശത്രുതയില്ല. പാകിസ്ഥാനിൽ നിന്ന് ഈ ലയൺ കോബ്ര തുടങ്ങിയ ചിഹ്നങ്ങളുള്ള ഹാഷിഷ് നേരെ അഫ്ഗാനിസ്ഥാൻ വഴി രാജസ്ഥാനിൽ വരും. അപ്പം ഇത് തമ്മിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അവിടെ വന്നിട്ടാണ് ഈ ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഒരിക്കൽ 1,126 കോടി രൂപയുടെ ഹാഷിഷ് പിടിച്ച ഒരു കേസ് എൻ്റെ മുമ്പിൽ പണ്ട് വന്നിട്ടുള്ളതാണ്. ഒരു ഗുജറാത്തിലെ MLA ആയിരുന്ന ഒരാളാണ് അതിലൊരു പ്രതി. അപ്പോൾ ഞാൻ ശിക്ഷിച്ചു തോന്നുന്നു ആ കേസ്. അപ്പോൾ അത് 95 കിലോ മറ്റാണെന്ന് തോന്നുന്നു ഞാൻ അത് ശിക്ഷിച്ചത്. 82 കിലോ ഉണ്ടായ സംഭവമാണ്, അതവിടെ കിടന്ന് ആരും എടുക്കുകയല്ല ആ കേസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞത്. ഇത് തലപ്പത്തേക്ക് പോകുമ്പോൾ വലിയ ഉള്ളികളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇവർക്ക് പിന്നെ അത് അവിടെ വെച്ചാൽ കൊടുക്കും. അതിനകത്ത് ബാക്കി പ്രതികൾ ഒളിവിലാണ് എപ്പോഴും ആ കേസിനകത്ത്. ഇയാൾ ഒരു MLA ആയി പോയതുകൊണ്ട് എനിക്ക് പിടിപ്പിക്കാൻ പറ്റിയാണ്. ഞാൻ അഹമ്മദാബാദ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വാറണ്ട് അയച്ചു കൊടുത്തിട്ട് ഇവർക്ക് പിടിച്ചു തരാൻ പറ്റും. അങ്ങനെ നിവൃത്തിയില്ലാതെ വന്ന് സറണ്ടർ ചെയ്താണ്. സ്പീക്കർക്ക് എഴുതുകയും ചെയ്തു ഇയാളെ ഹൗസ് കയറി അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. ഇയാൾ നിയമസഭയിൽ വന്നിട്ട് ഇയാൾ ഒളിവിലാണെന്ന പോലീസിന്റെ റിപ്പോർട്ട് മുഴുവൻ. അപ്പോൾ ഇയാളെ MLA ആയി പോയതുകൊണ്ട് മാത്രം ഇയാൾ ആത്തായതാണ്, ഇല്ലെങ്കിൽ അതില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള അതിലെ പ്രതികളെയൊക്കെ വലിയ ഭയങ്കര കൂടിച്ചോർമാരാ. ഇത് 14-ാമത്തെ കൺസൈൻമെന്റ് ആണ് ഈ വന്നത്. 13-ാമത് പോയി കഴിഞ്ഞ് താനേന്നും അതുപോലെ തന്നെ ഈ കൊച്ചിയിൽ നിന്ന് തന്നെ ഏതാണ്ട് 3rd consignment കണ്ട ഈ പോയത് അതേപോലെ പോയി കഴിഞ്ഞതാണ്. അതാണ് ഞാൻ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം. ഉദ്യോഗസ്ഥ രോഗികൾ, അവർക്ക് ഇച്ഛാശക്തി വേണം. അതൊരു ഇച്ഛാശക്തിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതെ ഈ അടുത്ത സമയത്താണ് മരിച്ചു പോയത്, അയാളെ ഒരു കസ്റ്റംസ് ഓഫീസർ മിട്ടുകാരായിരുന്നു, അയാളെ ഒറ്റ ഒരുത്തരം വാശി കൊണ്ടാണ് ഇത് പിടിച്ചത്. അയാളത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ അയാളൊക്കെ സ്ഥലം മാറ്റം വന്നത് ഒറ്റ ദിവസമുണ്ട് അതിലെ വിജിലൻസിലേക്ക്. പക്ഷേ മാറ്റിയവന് അത്രയും ബോധമില്ലായിരുന്നു. വിജിലൻസ് ആർക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം കസ്റ്റംസ് വിജിലൻസ്. അയാൾ അത് അനങ്ങാതിരുന്നിട്ട് അയാൾ കയറി അയക്കുമ്പോൾ ഓപ്പൺ എക്സാമിനേഷൻ വേണമെന്ന് പറഞ്ഞ് പൊളിച്ചു. ഇത് അങ്ങനെ പിടിച്ചതാണ്. അല്ലെങ്കിൽ അതുപോലും അയാൾക്ക് ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു അതിന്. അങ്ങനെ വീട് മുഴുവൻ കൊള്ളയടിക്കുന്നത് പോലെ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയിട്ട് മൊത്തം നാശിപ്പിച്ച് വീട് മുഴുവൻ കോഴിക്കോട് കണ്ട അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ വെച്ചാൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകുന്നത് പലപ്പോഴും അത് ഞാൻ പറഞ്ഞില്ലേ, ഉദ്യോഗസ്ഥ ലെവലിൽ തന്നെ ഇത് കൊടുക്കും. ഹൈക്കോടതിയിൽ അടക്കം ജഡ്ജിങ് കസേരയിൽ ഇരുന്ന ഒരുപാട് ഇത്തരം കേസുകൾ കണ്ടും അറിഞ്ഞും ശിക്ഷിച്ചും നിയമ നടപടികൾക്കു വിധേയമാക്കിയും എക്സ്പീരിയൻസ് ഉള്ള ഒരു റിട്ടയേർഡ് ജഡ്ജിന്റെ തുറന്നു പറച്ചിലാണിത്. നമ്മുടെ നാട് എത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് നോക്കൂ. മിക്കപ്പോഴും ഭരണാധികാരികളുടെ അനാസ്ഥ തന്നെയാണ് നമ്മുടെ നാട് കുട്ടിച്ചോറാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാരണം അവർക്ക് പണം മാത്രം മതി. നാട് നശിച്ചാലും നാളെ നാടിനെ നയിക്കാനുള്ള യുവതലമുറ നശിച്ചാലും അത് അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അരിയിൽ മായം ചേർത്തു വിൽക്കുന്നവന് വീട്ടിൽ ലഭിക്കുന്ന മീനില് അതിനേക്കാൾ വലിയ മായമുണ്ട് എന്ന് തിരിച്ചറിയണം. നമ്മൾ അപരന്റെ മക്കളെ അപരന്റെ കുടുംബങ്ങളെ തകർത്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരും മറ്റു പല മാർഗങ്ങളിലൂടെയും നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇവർ ഉൾക്കൊള്ളാത്തിടത്തോളം കാലം രക്ഷയില്ല. മുമ്പേ സ്വപ്നയുടെ ഒരു ലൈവ് കാണാനിടയായി. സ്വപ്നയുടെ തുറന്നു പറച്ചിലുണ്ട്. അതായത് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പണവും സമ്പത്തും ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അവനവന്റെ മക്കൾക്കു വേണ്ടി. അധികാരം അവനവന്റെ കുടുംബത്തിന്റെ വിശാലതയ്ക്കു വേണ്ടിയും വികസനത്തിന് വേണ്ടിയും എങ്ങനെ ഉപയോഗിക്കാം എന്നവർ പഠിക്കുകയാണ് പഠിപ്പിക്കുകയാണ്. അപ്പോഴും ബലിയാടുകളാകുന്നത് സാധാരണക്കാരനാണ്. അന്നന്ന് അധ്വാനിച്ച് ജീവിച്ച് ഒരു 5-6 ദിവസം കിടന്നുപോയാൽ പട്ടിണിയാകാവുന്ന, നിരന്തര പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെയായി ജീവിക്കുന്നവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു മേൽഗതി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും സാധിക്കാത്തവരോട് ഇവരുടെ കോടിക്കണക്കിന് അഴിമതികളെ കുറിച്ച് പറഞ്ഞാൽ അവർക്കത് ദഹിക്കില്ല, അവർക്കത് മനസ്സിലാകില്ല. അപ്പോൾ കുറേയധികം പട്ടിണി പാവങ്ങൾ വേണം. ഇത് എല്ലാ കാലത്തും അധികാരി വർഗങ്ങളുടെ ട്രിക്കാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ വിചാരിക്കരുത് ഇങ്ങനെ ഒരു വിഷയം കിട്ടിയപ്പോൾ ഇതും മതവുമായി ഞാൻ കൂട്ടിക്കലർത്തുന്നെന്ന്. ഇതൊരു രാഷ്ട്രീയമാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന് അധികാരം വേണമായിരുന്നു, പണവും സ്വത്തും വേണമായിരുന്നു. അദ്ദേഹത്തിന്റെ തിരുവായിക്ക് എതിർവായി ഒരാളും ശബ്ദിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കണം, അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ ആളുകളൊന്നും ഭയക്കണം. എന്നിട്ട് പണം വേണം, അധികാരം വേണം, പോപ്പുലാരിറ്റി വേണം, അതിലെല്ലാം ഉപരി പെണ്ണു വേണം. അങ്ങനെ ഒരു ഗ്രന്ഥത്തെയും അള്ളാഹുവിനെയും ഒക്കെ പ്രവാചകൻ അങ്ങ് ഉണ്ടാക്കി സന്ദർഭോചിതമായി. തനിക്ക് എന്താണോ വേണ്ടത് അത്
സ്വായത്തമാക്കുന്നതിന് വേണ്ടി ഫാബ്രിക്കേറ്റഡ് ആയി ഒരു പടച്ചോൻ വന്നു അവിടെ. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ചിന്തിച്ചത് കുറേ ദരിദ്രർ വേണം, കുറേ പാവങ്ങൾ വേണം, കാരണം അവരെ വേട്ടയാടിയിട്ട് വേണം നമുക്ക് സുഖസുന്ദരമായി ജീവിക്കാൻ. വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാക്കിയതിന് വേണ്ടിയാണ് സാധാരണക്കാരൻ ചെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലും വാങ്ങിച്ച. അപ്പോൾ സാധാരണക്കാരൻ വേണം, എന്നാലേ പണക്കാരന് പണം ഉണ്ടാക്കാൻ പറ്റൂ. അതല്ലാതെ പണക്കാര് ഒരിക്കലും അവരുടെ അവിടെ അങ്ങനൊന്നും നമ്മൾ പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഇനിയും ഇവരെ, ഈ പാവങ്ങള്, ദരിദ്രനാരായണന്മാര് തിരിച്ച് അധികാരി വർഗത്തിന്റെ അധർമ്മത്തിനെതിരെയും അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിനെതിരെയും ഈ അടിച്ചമർത്തലിനെതിരെയും സംസാരിക്കാതിരിക്കണമെങ്കിൽ അവിടെ ദൈവം എന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരണം. അപ്പോ ദരിദ്രന്മാരാണ് ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്നും ഇല്ലാത്തവർ ക്ഷമിച്ച് സഹിച്ച് മുന്നോട്ടു പോകണമെന്നും അവർക്ക് അള്ളാഹു തരും, അള്ളാഹു തരും, ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടും, ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് ക്ഷമയിലും ദൈവവിശ്വാസത്തിലും അവരെ തളച്ചിട്ടപ്പോൾ പ്രവാചകൻ ഒരിക്കലും അധികാര കസേരയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടേയില്ല. അതേ തന്ത്രം തന്നെയാണ് ഇവിടെയും പ്രയോഗിക്കുന്നത്. കുറെ റേഷൻ കൊടുത്ത്, കുറെ പെൻഷൻ, ഇതിലൊക്കെ സാധാരണക്കാരൻ്റെ മനസ്സിനെ, ജീവിതത്തെ തളച്ചിടുമ്പോൾ അവർ വിചാരിക്കുന്നത് സർക്കാർ നമുക്കത് നൽകുന്നുണ്ട്, ഇത് നൽകുന്നുണ്ട്. നമ്മളൊരു സൂചി വാങ്ങിയാൽ പോലും നമ്മുടെ നികുതിപ്പണം അതിലുണ്ട്. നമ്മുടെ നികുതിപ്പണം വാങ്ങി നമ്മളെ അടിച്ച് പൊളിച്ച് തകർക്കുന്ന ആളുകളെ കണ്ടുപിടിക്കാനോ അവർക്ക് വേണ്ടുന്ന ശിക്ഷയുണ്ടാക്കി കൊടുക്കാനോ ഇവിടുത്തെ നിയമഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് അവരിൽ ഒരാൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ്. നന്ദി.